ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ. എന്തെല്ലാമാണ് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, കുറച്ച് കേക്കുകൾ, കേക്കിൻ്റെ ഡെക്കറേഷന്, പിന്നെ അതിന് യൂസ് ചെയ്തിട്ടുള്ള കളർ മിക്സിങ്, അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചിരുന്ന ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു ഡെക്കറേഷനും ഏത് നോസിൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. പിന്നെ ഈ ഒരു ഹലോ കിറ്റി തീം കേക്കിൻ്റെ ടോപ്പർ എഡിബിൾ അല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഐസോമാൾട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു ഇത് ആക്കിയിട്ടുണ്ട്. ലോലിപോപ്പ്, അതുപോലെ ഈ ഒരു സംഭവമില്ല താഴ്ഭാഗത്തിലെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രാവശ്യം ചെയ്യാട്ടോ. ഞങ്ങൾക്ക് ഇത് കേക്ക് ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു മൂന്ന് കളറായിട്ടുള്ള, നമ്മുടെ പാസ്റ്റൽ കളർ എന്ന് പറയുമല്ലോ, ഈ മൂന്ന് കളറായിട്ടുള്ള കേക്ക് നിങ്ങളിപ്പോൾ ഒരു ബിഗിനറായിട്ട് കേക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കണ്ണു അടച്ചിട്ട് ചെയ്യാൻ സാധിക്കും. വളരെ ഈസിയാണ്. ഓക്കെ, വെറുതെ ഇങ്ങനെ മൂന്ന് ഇതായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം സൈഡിൽ ഇൻപെർഫെക്ഷൻ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷെ എന്നാലും അതിനൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ കൂടിയാണ്. അതിന് യൂസ് ചെയ്ത കളേഴ്സും അതിൻ്റെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിപ്പം നോർമൽ നമ്മൾ വൈറ്റ് കളറ്, നമ്മുടെ എന്താ പറയുക, ക്രീം സാധാരണ ഇല്ല കളറല്ലേ, അതിൽ വൈറ്റ് കളർ മീൻസ് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇനി വൈറ്റ് കളറ് നമുക്ക് കിട്ടൂട്ടോ, അത് വേണമെങ്കിൽ കുറച്ച് ക്രീം ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കേക്കിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ കുറച്ച് റോസ്മേരി ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് നമ്മുടെ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ ഐവറി കളർ യൂസ് ചെയ്തിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്ന് പറയുമ്പോഴേക്കും തന്നെ അത് അടുത്ത കേക്കിലേക്ക് ഓടിപ്പോകുന്നത്, അതുകൊണ്ടാണ് ചിലപ്പം ഈ ഒരു കേക്കിനൊക്കെ ഞാൻ മ്യൂസിക് ഇടുന്നത്. അത് തീരുന്നതിന് മുമ്പിൽ അടുത്ത് വരുന്നു. പിന്നെ കുറേ ലെങ്തി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ, ഈ വീഡിയോസ് കുറച്ചും കൂടി ഞാൻ ലെങ്തി ആക്കിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ആ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് സ്ലോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ വലിയ വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് വെച്ചതാണ്, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കേക്കിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആഷ് കളർ മീൻസ് അതിൽ റെഡ്, റോയൽ ബ്ലൂ, ബ്ലാക്ക്, ബ്രൗണ്, എന്തെല്ലാമാണ്, റെഡ് റോയൽ ബ്ലൂ ബ്ലാക്ക് ബ്രൗണ് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് ഇത് പിന്നെ ഞാനിപ്പം അത് നിങ്ങളോട് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ആ ഒരു കളറ് കൂട്ടുമ്പം നിങ്ങൾ ഒരുപാട് ക്രീമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു കളറ് കിട്ടണം എന്നില്ല, ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു കപ്പ് ക്രീമൊക്കെ, ഒന്നോ ഒന്നര കപ്പ് ക്രീമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്തിട്ട് ഈ കളറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആ ഒരു കളറ് കിട്ടും. ഇനി കുറച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. എല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റണം എന്നുണ്ടാവില്ല. ചിലപ്പോൾ അത് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഈ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്തതിന് ശേഷം കളർ മാറ്റി എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ ഗ്ലിറ്ററിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലെങ്കിൽ ന്യൂട്രല ആയാലും അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ വൈറ്റ് ക്രീമിൽ മിക്സ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കളറ് കിട്ടും കേട്ടോ, ലൈറ്റ്. അതൊക്കെ ഓരോരാൾ ഇപ്പോൾ ചോക്ലേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, ഇപ്പം നിങ്ങൾ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ആക്കുകയാണെങ്കിൽ അതിന് വേറൊരു കളറായിരിക്കും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പറഞ്ഞുതരും, പക്ഷേ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള നല്ലൊരു പാസ്റ്റൽ ഗ്രീൻ കളർ കഴിഞ്ഞ് പോയിട്ടുണ്ട്, അതിനെയും പിടിച്ചിട്ട് ഞാൻ ഒന്ന് വലുതാക്കട്ടെ. ഈ ഒരു ഫുട്ബോൾ തീം കേക്കിൻ്റെ പാസ്റ്റൽ ഗ്രീൻ ഞാൻ ആക്കിയിട്ടുള്ളത് റോയൽ ബ്ലൂ, വൈറ്റ്, ഗോൾഡൻ യെല്ലോ. ഓക്കെ, ഈ മൂന്ന് കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ കളർ ആക്കിയിട്ടുള്ളത്, റോയൽ ബ്ലൂ, വൈറ്റ്, ഗോൾഡൻ യെല്ലോ. പിന്നെ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന കളറിൻ്റെ ബ്രാൻഡിൽ വ്യത്യാസം വരുമ്പോഴും ചെറിയ ചെറിയ ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മാക്രോൺ വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഈ ഒരു കളർ എന്ന് പറയുന്നത് സേജ് കളറിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന കളറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫോറസ്റ്റ് ഗ്രീന്, യെല്ലോ, റോയൽ ബ്ലൂ, പിന്നെ പേർപ്പിള്, ടൈഗർ ബ്രാൻഡിൻ്റെ പേർപ്പിള്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ. അതിൽ ആ ഒരു മാക്രോൺസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലൈറ്റ് ബസൂക്ക പിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് നമ്മൾ നെക്സ്റ്റ് ക്ലിപ്പിൽ കാണാം. ഇതിന് ഫുള്ള് ഫ്രഷ് ഫ്ലവറും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോൾസും വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ, ഇതും ആ ഒരു ബസൂക്ക പിങ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു റോസൊക്കെ നമ്മൾ മോൾഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളറിൽ ഗോൾഡ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്.
പിന്നെ ക്രിക്കറ്റ് തീം കേക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എൻ്റെ ബ്രദർ വന്ന സമയത്ത് ഞാൻ ചെയ്തത്. അതിൻ്റെ വ്ളോഗ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. ഈ ബ്ലൂ കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഐസ് ബ്ലൂ, റോയൽ ബ്ലൂ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ബ്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ എന്താ പറയുക, ക്ലൗഡ്, ടെഡി ബെയർ, പിന്നെ നമ്മുടെ ആ ഒരു ഹാഫ് മൂണൊക്കെ എങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഫ്ലോപ്പ് ആകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു വീഡിയോ, അത് കാണാം. പിന്നെ ഇതൊക്കെ ആ ഒരു ഗ്രീനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്ന ഷെയ്ഡൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഹാർട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി നമ്മളെ ആ ഒരു എപ്പോഴാണ് കുറച്ച് മുൻപേ എടുത്ത വീഡിയോ ആണ്, നമ്മുടെ സാഫ്രോൺ മിൽക്ക് കേക്ക് ചെയ്തപ്പം അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭംഗിക്കട കിടക്കട്ടെ അല്ലേ. പിന്നെ വരുന്നത് നമ്മുടെ ഗോൾഡൻ എയർ ബ്രഷിൻ്റെ ആ ഒരു കേക്ക്. പിന്നെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു മണിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എഡിബിൾ വേഫർ പ്രിൻ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ താഴ്ഭാഗത്ത് ഫോണ്ടൻ്റ് ഡെക്കറേഷൻ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതിലാകുമ്പോഴില്ലേ എല്ലാ കാര്യങ്ങളും ഒറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പം കുറച്ച് പേർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മളിത് ഗോൾഡ് കൊടുത്തത്, അതുപോലെ നമ്മുടെ പിസ്ത കേക്കിന് നമ്മൾ ബ്രോൺസിൻ്റെ ആ ഒരു എയർ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിനും ചെയ്തിട്ടുള്ളത്. ഗോൾഡ്, സിൽവർ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബ്രോൺസ് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് ഇത് ഞാൻ ചെയ്തത്. പിന്നെ ഇതാ നമ്മുടെ ഡബിൾ ബാരൽ കേക്ക്. ഇത് നല്ല ഹൈറ്റിൽ ഗനാഷ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ താഴ്ഭാഗത്തിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത് എഡിബിൾ ആയിട്ടുള്ളതല്ല കേട്ടോ. ഇത് കുട്ടികൾക്ക് കേക്ക് മുറിക്കും ചെയ്യുക, അതിനുശേഷം ടോയ്സ് എടുത്ത് കളിക്കും ചെയ്യാന്ന് പറഞ്ഞതുപോലെ, ശരിക്കും ഈ ഒരു കേക്ക് ചെയ്തപ്പോൾ എൻ്റെ മോള് കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഈ ടോയ്സ് വേണമെന്ന് പറഞ്ഞ്. എന്നിട്ട് അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഈ ഒരു ടോയ്സ് മാത്രം വാങ്ങിക്കൊടുക്കുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ വെച്ച ആ ഒരു ബോള് നമ്മൾ തെർമോക്കോൾ വെച്ചിട്ട് ഫോണ്ടിൻ്റെ കവർ ചെയ്തിട്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് എഡിബിൾ പിക്ചേഴ്സൊക്കെ വാങ്ങിയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ കേക്ക് കാണുന്നത് നമ്മൾ ഐവറി കളറ് കുറച്ചും കൂടി ഡാർക്കിൽ കൊടുത്തിട്ട് ഗോൾഡൻ എയർ ബ്രഷ് ലൈറ്റായിട്ട് താഴ്ഭാഗത്തും അതുപോലെ മേൽഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ബലൂൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബലൂൺസ് എഡിബിളായി, സോറി എഡിബിൾ എന്നാണ് പറയുന്നത്, ഈ ഒരു ബലൂൺ നമ്മൾ കേക്കിൻ്റെ ഷോപ്പ് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അത് വെക്കുമ്പം അതിനൊരു വേറെ തന്നെ ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കേക്കിലൊക്കെ ആകുമ്പോൾ ബലൂണ് ടോയ്സൊക്കെ വെക്കുമ്പോൾ കുട്ടികൾക്കൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ വരുന്നത് ഇതും എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു കേക്കാണ്. നല്ല പ്യുവർ വൈറ്റ് ബ്യൂട്ടി തന്നെ നമുക്ക് പറയാം അല്ലേ. വൈറ്റിൽ സൈഡിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, എഡിബിൾ ഫ്ലവേഴ്സ് എല്ലാം. താഴ്ഭാഗത്ത് പേര് ഒരു ഗോൾഡൻ ടച്ചും കൂടി വരുമ്പം ആ ഒരു വൈറ്റിന് ആ ഗോൾഡും വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്തിലായിട്ടുള്ള കേക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ അതിൻ്റെ കളർ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഈ ഒരു കേക്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളറ് ഫോറസ്റ്റ് ഗ്രീന്, ബ്ലാക്ക്, ബ്രൗണ്, നേവി ബ്ലൂ, മനസ്സിലായില്ലേ, നാല് കളറ് എഴുതി വെക്കാം. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയും ഞാൻ പറഞ്ഞുതരാം ആ കേക്കിൻ്റെ കളേഴ്സിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുമ്പം, ഞാനിപ്പോൾ വിൽട്ടണ്ടാണെങ്കിലും ഒരു എപ്പോഴും അത് തന്നെയല്ല ഞാൻ ബ്രാൻഡ് യൂസ് ചെയ്യുക. ഞാൻ ഷുഗറിൻ്റെത് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ അതുകൂടാതെ മാജിക് കളേഴ്സ്, പിന്നെ ഫ്ലോ പേസ്റ്റ്, അങ്ങനെ പല കളേഴ്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കളർ യൂസ് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പം ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും, ഏറെക്കുറെ ആ കളർ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പം കണ്ട യൂണിക്കോൺ തീം കേക്ക് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഹോണൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ മൂന്ന് കളർ നാല് കളർ എങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കാന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പോയി കാണുക കേട്ടോ. അതൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നല്ല ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ബലൂണൊക്കെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് കേക്കാണോ ഇനി ഫെറാറോ കേക്കാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിന് ഇൻസ്റ്റയിൽ പോയിട്ട് നോക്കേണ്ടി വരും എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ കേക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്തായിരിക്കും. ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലില്ലേ, നിങ്ങളുടെ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്ക് കിട്ടിയ നല്ല റെസിപ്പി കൂടിയാണ് ചോക്ലേറ്റ് കേക്കിൻ്റെത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ അതിൻ്റെ ഡോണട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഡ്രിപ്പ് ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ ആ ഒരു എഫക്റ്റ് ഞാൻ വരുത്തിയിട്ടുള്ളത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ന്യൂട്ടലൊക്കെ നമ്മുടെ സ്പാറ്റ്ലയിൽ ഇങ്ങനെ കേക്കിൻ്റെ പുറത്ത് വരച്ചതിന് ശേഷം ഒന്ന് മൊത്തത്തിലൊന്ന് നമ്മുടെ സ്ക്രൈപ്പർ കൊണ്ട് സ്ക്രൈപ്പ് ചെയ്ത് എടുക്കുമ്പോഴാണ് ആ ഒരു ടെക്സ്ചർ നമുക്ക് വരാം കേട്ടോ.
പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കും നമ്മൾ ചെയ്തിട്ടില്ല, ബ്ലൂ വെൽവെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കേക്കും കപ്പ് കേക്കിലും ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മേലിലായിട്ട് നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും അതുപോലെ തന്നെ കോർണറിൽ ഒരു ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം കേട്ടോ. മടക്കനൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. പിന്നെ വരുന്നത് ഇത് ബർത്ത്ഡേക്ക് ഒരേ ഒരു ബർത്ത്ഡേക്ക് തന്നെ രണ്ട് ഫ്ലേവറിലുള്ള കേക്ക് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ റോബ്ലോക്സ് ടീമിൻ്റെതും അതുപോലെ തന്നെ റെയിൻബോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന കേക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു കേക്കും എനിക്ക് പേഴ്സണലായിട്ട് നല്ലോണം ഇഷ്ടമായ ഒരു ഡിസൈൻ കൂടിയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് പേര് എഴുതിയിട്ടുള്ളത് നമ്മുടെ വേഫർ ഷീറ്റില്ലേ, ആ ഒരു ഷീറ്റിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് അതിൽ എഡിബിൾ മാർക്കറിനെ കൊണ്ടാണ് പേര് എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്രൂട്ട് വെച്ച സമയത്ത് കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് വെക്കുമ്പം അതിൻ്റെ നീരൊക്കെ കേക്കിലേക്ക് പോയിട്ട് കേക്ക് മോശമാവും എന്നുള്ളത്. ഇത് ഞാൻ ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ ഓവണിൽ വെച്ചിട്ട് ഈ ഒരു ഓറഞ്ചൊക്കെ കട്ട് ചെയ്തിട്ട് ഡ്രൈ ആക്കാണുന്നില്ല, ഒരു ഉണങ്ങിയതുപോലത്തെ ഫീൽ ഇല്ല നിങ്ങൾക്ക് കാണുമ്പം. അങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ട് അതിൻ്റെ മേലിൽ വെച്ചതാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക പോമഗ്രാനൈറ്റ് അല്ലേ വെച്ചിട്ടുള്ളത്, അത് പിന്നെ വലിയ അതിന് വെള്ളമൊന്നും അങ്ങനെ വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അതിനെക്കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നില്ലേ ഒരു തുള്ളി വെള്ളം പോലെ കേക്കിൻ്റെ മേലിലൊന്നും വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായി ആ കേക്ക്. അപ്പോൾ ആ ഒരു ഡൗട്ട് ചോദിച്ചവർക്കൊക്കെ ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ മാക്രോൺ ടവർ വെച്ചിട്ടുള്ള കേക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഈ ഒരു റോസൊക്കെ നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എയർ ബ്രഷ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ കാണുന്ന സമയത്ത്. പിന്നെ വരുന്നത് ഈ ഒരു സ്പൈഡർമാൻ തീം കേക്ക്. ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബ്രഷിന് വൈറ്റ് കളർ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. പിന്നെ സൈഡിൽ കാണുന്നത് നമ്മുടെ എഡിബിൾ പ്രിൻ്റാണ്, അത് ഇങ്ങനെ കൈയോട് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ചതിന് ശേഷം സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ മൂന്ന് കളറിലുള്ള ഫോണ്ടൻ്റ് കവേർഡ് ആയിട്ടുള്ള ബോൾസാണ് മേലിൽ കാണുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് കേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലിൽ വെച്ചിട്ടുള്ള ബോള് എഡിബിൾ ആണ് കേട്ടോ. ഫുട്ബോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കില്ല ആ ഒരു ഫുട്ബോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ മെസ്സിൻ്റെ പിക്ചറൊക്കെ നമ്മൾ എഡിബിൾ ആയിട്ടുള്ളതല്ല, സാധാരണ ഫോട്ടോ പ്രിൻ്റ് മുറിച്ചിട്ട് അതിൻ്റെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ വാഞ്ചോ കേക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കേക്കിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്ര നല്ല ബ്ലാക്ക് കളർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് കുറച്ച് ക്രീമിലൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ എളുപ്പമാണ്, കുറച്ച് കൊക്കോ പൗഡറും അതുപോലെ തന്നെ ബ്ലാക്ക് കുറച്ച് അധികം തന്നെ കളർ യൂസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. ഞാൻ ഫ്ലോ പേസ്റ്റിൻ്റെ ബ്ലാക്ക് കളറാണ് ഇപ്പം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കുറച്ച് ഡീപ്പാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളറും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. കുറച്ച് ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിന് എന്തെല്ലാം ഞാൻ ആഡ് ചെയ്ത്, ബ്ലാക്ക് പിന്നെ കൊക്കോ പൗഡർ ഒരിത്തി റെഡ് കളർ യൂസ് ചെയ്തിട്ട് കുറച്ച് ക്രീമിലൊക്കെ സുഖമായിട്ട് നമുക്ക് അത്രയും നല്ല ബ്ലാക്ക് കളറൊക്കെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഒരുപാട് ക്രീമാകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഈ ഒരു കേക്ക് നമ്മുടെ ആ വൈറ്റ് കളർ കേക്ക് കണ്ടിട്ട് വേറൊരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ മേലിലുള്ള ബോള് ഞാൻ ബോൾസ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗോൾഡൻ ആണ് കേട്ടോ. പക്ഷേ ഗോൾഡൻ ഇട്ടപ്പോൾ ഒരു രസം കാണുന്നില്ല, എന്നിട്ട് അത് മാറ്റിയിട്ട് വൈറ്റ് തന്നെ ആക്കിയാണ് ചെയ്തിട്ടുണ്ടായത്. അതേപോലെ തന്നെ താഴ്ഭാഗത്ത് എഴുതിയ വെൽക്കം ടു അബുദാബി എന്നുള്ളത് നമ്മൾ കട്ടറോട് നമ്മൾ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഗോൾഡ് കൊടുത്തിട്ടുള്ളതാണ്. വാനില എസൻസിൽ ഗോൾഡ് മിക്സ് ആക്കിയിട്ട് അതൊക്കെ നമ്മൾ കുറേ കാണിച്ചെന്ന് ശരിക്കും എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും അല്ലേ, പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ട് വന്നിട്ട്. പക്ഷേ സാറില്ല കേട്ടോ, നമ്മൾ പുതിയ ആൾക്കാരിലും വരുമ്പോൾ അവർക്കും കൂടി കുറച്ച് മനസ്സിലാവണ്ടേ. പിന്നെ അതിനിടയിൽ ഇതാ കുറച്ച് കേക്കുകൾ ഒരു ദിവസം ചെയ്ത ഓർഡേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉള്ളത് കൊണ്ട് ഞാൻ അത് പടപട കാണിച്ച് തീർക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കുറച്ച് ബെറീസ്, ബ്ലാക്ക് ബെറി, ബ്ലൂബെറി, അതുപോലെ ഫ്രഷ് റോസസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്ക്. ഇതും നമ്മളെ പഞ്ചസാരയൊക്കെ നമ്മുടെ കളറിൽ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലിലൊക്കെ ഇട്ടിട്ടുണ്ട്, സൈഡിൽ വൈറ്റൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഒക്കെ നമ്മൾ ഗ്ലിറ്ററൊക്കെ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷുഗർ ഉപയോഗിച്ചിട്ട്. നല്ല നേരിയ ഷുഗറാണെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. നാട്ടിലൊക്കെ കിട്ടുന്നൊക്കെ തടിച്ച പഞ്ചസാരയാണെങ്കിൽ അതെടുത്ത് കാണിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അത് ചില ആൾ മെൽട്ട് ആകുന്നൊക്കെ പറയുന്നുണ്ടായി, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ മെൽട്ട് ആയിട്ടില്ല. പിന്നെ ഓരോ സ്ഥലത്തൊക്കെ ആ ഒരു കാലാവസ്ഥ അതെന്തായാലും നമ്മളെ കേക്കിനെ എഫക്റ്റ് ചെയ്യുമല്ലോ, അതൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ.
പിന്നെ മെയിനായിട്ട് ആ ഒരു കേക്കിന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കളറ് പിന്നെ ബ്ലൂ ബ്ലാക്ക് റെഡ് ഈ മൂന്ന് കളർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു പബ്ജി തീം കേക്ക് ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ കണ്ട, ഏത് നമ്മൾ ഗ്രാസ് വെച്ച ഗ്രീൻ കണ്ട, അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 4 ഡ്രോപ്പ് യെല്ലോ കളർ, അതുപോലെ തന്നെ 2 ഡ്രോപ്പ് ബ്ലൂ കളർ, പിന്നെ ബ്ലാക്ക് റെഡ് ഈ 4 കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലുള്ള ആ ഗ്രാസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായാ? ഗ്രാസ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഒരു കളറോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഭംഗി കിട്ടൂല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ 2 കളർ മിക്സ് ആക്കി, ബ്രൗണും ഗ്രീനും മിക്സ് ആക്കിയിട്ടാണ് സൈഡിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബ്ലാക്കിൽ ഗോൾഡൻ എഴുതിയത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതാ വെടിക്കെട്ടും സംഭവങ്ങളൊക്കെ ആക്കി, ബോംബൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? പല സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ആവുന്നത് പോലെ റിപ്ലൈ തരാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയാ, പിന്നെ നമ്മുടെ ഫേസ്ബുക്കില്ലേ, ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഒന്ന് നിങ്ങൾ പോയി കണ്ട് ഫോളോ ചെയ്യാണ്, ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഫേസ്ബുക്ക് ത്രോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആ ഒരു പേജൊക്കെ നമ്മുടെ പണ്ടത്തില്ല ഒരു പേജാണ്, അതൊക്കെ ഒന്ന് ഉഷാറാക്കി പൊടി തട്ടി എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സഹകരിക്കല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ മാക്സിമം എന്താക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ നല്ല വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യൂ.